തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്കേറ്റം വരെയുള്ള ഒരു അതിവേഗ റെയിൽപാത സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ആ പദ്ധതിയെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഗുണവും ദോഷവും എന്തൊക്കെ എന്നുള്ളത് ഇഴകേറി പരീക്ഷി പരിശോധിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്ന ദിവസങ്ങളിലും ഉണ്ടാവുക ആ ആ പരമ്പരയിലെ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ് സെമി ഹൈസ്പീഡ് റെയിലിൻ്റെ വിശദ പദ്ധതി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ച് കേന്ദ്രാനുമതിക്ക് അയച്ചതിന് പിന്നാലെ പദ്ധതി പ്രദേശങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് ഭൂമി വിലയുടെ രണ്ട് മടങ്ങ് മുതൽ നാല് മടങ്ങ് വരെ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും ഒരു ഉറപ്പും ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഇതും പ്രതിഷേധം രൂക്ഷമാകാൻ കാരണമാവുകയാണ് ഇത് കോഴിക്കോട്ടെ വെങ്ങളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടം പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം ഇതുവഴിയാണ് സെമി ഹൈസ്പീഡ് റെയിൽ കടന്നുപോകുന്നത് പദ്ധതിയെക്കുറിച്ചോ ഭൂമി ഏറ്റെടുക്കുന്നതിനെ കുറിച്ചോ നഷ്ടപരിഹാരത്തെക്കുറിച്ചോ ആരും ഇവരോട് ഇതുവരെ സംസാരിക്കാൻ തയ്യാറായില്ല അതിന്റെ ആശങ്കയും ഇവർക്കുണ്ട് വീട് സ്ഥലം പോയി സ്ഥലവും ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനാവില്ല കിട്ടുന്ന പൈസ കൊണ്ട് ഒരു സെന്റ് സ്ഥലം വാങ്ങാനും കൂടി കഴിയില്ല പിന്നെ എങ്ങനെയാണ് വീട് എടുക്കുക എടുത്തിട്ട് വീടൊക്കെ വീട് വെച്ച് വളരെ കുറച്ച് നാളുകൾ മാത്രമായവർ മൂന്ന് സെന്റും നാല് സെന്റും മാത്രം ഭൂമിയുള്ളവർ രോഗികൾ നിർദ്ധനർ തുടങ്ങി എല്ലാ വിഭാഗവും അവരുടെ ആശങ്ക പങ്കുവയ്ക്കുകയാണ് വാല്യൂ ചെയ്യാൻ പറ്റാത്ത ഞങ്ങളുടെ ഞങ്ങളുടെ കാരണം ഞങ്ങൾ ഞങ്ങൾ മനസ്സ് പാകപ്പെട്ടിടം വെങ്കളത്ത് മാത്രമല്ല റെയിൽ കടന്നു പോകുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലെല്ലാം ജനങ്ങൾ പരസ്യമായി പദ്ധതിക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പരമാവധി വീടുകൾ സംരക്ഷിച്ചും വീടുകൾ മറ്റൊരിടത്തേക്ക് എടുത്തുമാറ്റുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഉയർന്ന നഷ്ടപരിഹാരം നൽകിയും പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ പദ്ധതി തുടങ്ങും മുമ്പ് തന്നെ ഇതാ ഇതുപോലെ പലയിടങ്ങളിലും സമരം ശക്തമാക്കി കഴിഞ്ഞു ജനങ്ങളെ ശരിയായി ബോധ്യപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകൾ നിരവധി സ്ഥലങ്ങളിലാണ് ഇതിനകം തന്നെ ഉണ്ടായത് ക്യാമറാമാൻ പ്രതീഷ് കപോത്തിനൊപ്പം കോഴിക്കോട് നിന്ന് ടി വി പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസ്